ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൂട്ട് കസ്റ്റാർഡാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. നമുക്ക് പല ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ കിട്ടും, എന്നാലും വാനില ഫ്ലേവറിലാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ മിൽക്കും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, 1.5 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് 1.5 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കണം. കൈയെടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണിത്. ഇതൊരു ഹോട്ട് സീസണാണല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അവർ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ ഇതുപോലുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറേ ഒത്തിരി ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികളാണെങ്കിലും ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഐസ്ക്രീമിനേലും കൂടുതൽ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കസ്റ്റാർഡിന്. ഫ്രൂട്ട് കസ്റ്റാർഡ് കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡെസേർട്ടാണ്. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ഈ മിക്സ് നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് കൂടുതൽ സെറ്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഈ മിക്സ് റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റൂം ടെമ്പറേച്ചറിലിരുന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബനാന, ഗ്രേപ്സ്, ചെറി, ആപ്പിൾ, പോംഗ്രനേറ്റ്, കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള സീസണാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഫ്രൂട്ട് കസ്റ്റാർഡ് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം, നമ്മുടെ ഈ റെസിപ്പി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി.